നമസ്കാരം സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് ആ പെൺകുട്ടിക്ക് ഉള്ളിൽ ചില സംശയങ്ങൾ കത്തുന്നുണ്ടായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ തിയേറ്ററിൽ കണ്ട പരിചയമാണ് ദിലീഷ് പോത്തൻ എന്നയാളെ അന്നൊരു ചെറിയ നടനാണെന്നേ തോന്നിയിട്ടുള്ളൂ പുള്ളി ശരിക്കും ഡയറക്ടർ എന്തായാലും ആഷിക്കപുവിൻ്റെ ബാനറാണല്ലോ അതാണ് ആശ്വാസം പിന്നെ കഥ കേട്ടപ്പോഴോ ഒരു ചെരുപ്പിനു വേണ്ടി പ്രതികാരം ചെയ്യുന്ന ഒരാളോ ദൈവമേ ഈ സിനിമ എന്താവുമോ ആവോ എന്തായാലും ട്വൻറ്റി ടു ഫീമെയിൽ തൊട്ട് മനസ്സിൽ ആരാധനയോടെ കണ്ട് നടന്ന ഫഹദ് ഫാസിലിന്റെ നായികയാണല്ലോ എന്നാ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ ചിരിയും കളിയും സന്തോഷവും പാട്ടുപാടലുമൊക്കെയായി ആ ചിത്രം കഴിഞ്ഞു അതിന്റെ റിലീസ് പോലും അന്നത്ര ഗൗരവമായി എടുക്കാത്ത പെൺകുട്ടി തന്റെ ആർക്കിടെക്ട് പഠനങ്ങളിലേക്ക് തിരിച്ചുപോയി അതിന്റെ ഒരു നാഷണൽ സെമിനാറിനായി കേരളത്തിന് പുറത്തായിരുന്നു ആ ദിവസം സിനിമ കഴിഞ്ഞുടൻ ഒന്നിനു പുറകെ ഒന്നായി വിളികളെത്തി ആശി കപൂർ റിമാക്കൽ നിങ്ങൽ ഫഹദ് നഷ്രിയ എന്നുവേണ്ട സത്യനന്തിക്കാടും കമലും വരെ രണ്ടാം ദിനമാണ് അവൾ താൻ നായികയായ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ കാണുന്നത് അതിൽ ജിൻസി എന്ന മാജിക്കിൽ അമ്പരപ്പെട്ടു പോയ പർണാബാല എന്ന പെൺകുട്ടിയുടെ ജീവിതം അതോടെ മാറുകയായിരുന്നു സക്ഷൽ മോഹൻലാൽ പോലും നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് ഒരു ലെഞ്ചിന് ക്ഷണിച്ച ആ കഥാപാത്രത്തിനൊടുവിൽ ആ പെൺകുട്ടി മലയാളത്തിലെ എണ്ണം പറഞ്ഞ നായികയായി പടർന്നു പന്തലിച്ചു അന്ന് അതേ സിനിമ കണ്ട് അപർണയെ ഇഷ്ടപ്പെട്ടാണ് ഇന്ന് സുധാ കോംഗ്രാവളെ അവളെ സൂര്യ റൈപോട്ട് എന്ന സൂര്യയുടെ ചിത്രത്തിലേക്ക് ക്ഷണിച്ചതും ഇന്ന് തന്റെ കരിയറിന്റെ രണ്ടാമത്തെ ബ്രേക്കിലാണ് അപർണ ബാലമുരളി സൂര്യ റൈപോട്ടിന്റെ വലിയ വിജയത്തോളം ആഘോഷിക്കപ്പെട്ടിരിക്കുകയാണ് അപർണ ബാലമുരളിയുടെ ബൊമ്മി എന്ന കഥാപാത്രവും ഒരു പരാജയകാലത്തിനൊടുവിൽ വലിയ വിജയങ്ങളിലേക്ക് നടന്ന അപർണാ ബാലമുരളിയുടെ കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിനാണ് അപർണയുടെ ജനനം അഡ്വക്കേറ്റായ ശോഭയുടെയും സംഗീതജ്ഞനായ ബാലമുരളിയുടെയും ഏക അന്ന് രക്ഷിതാക്കൾ ഖത്തറിലായതിനാൽ അവർണയുടെ ബാല്യവും ഖത്തറിലായിരുന്നു അമ്മയും അച്ഛനും പാട്ടുകാർ അച്ഛന്റെ അമ്മാവനാണ് കെ പി ഉദയഭാനു കെ ജെ യേശുദാസ് ഉൾപ്പെടെ വലിയ സംഗീത സൗഹൃദമുള്ള സംഗീതജ്ഞനാണ് അച്ഛൻ അമ്മ ശോഭയും പാട്ടുകാരിയാണ് പതിനഞ്ച് വർഷത്തോളം അവർ പാട്ട് പഠിച്ചിട്ടുണ്ട് സൈന്യം സാക്ഷാൽ ശ്രീമാൻ ചാതുണ്ണി തുടങ്ങിയ സിനിമകൾ പാടിയിട്ടുമുണ്ട് അങ്ങനെ രക്ഷിതാക്കളുടെ സംഗീത പ്രേമം കണ്ടുവളർന്നതിനാലാണോ എന്നറിയില്ല മകൾക്കു ബാല്യത്തിൽ പാട്ടിനോട് കമ്പം ഏതുമുണ്ടായിരുന്നില്ല അവരുടെ മുഖം ഡാൻസ് പഠിക്കാനായിരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ തന്നെ അപർണ എന്ന അഞ്ചു വയസ്സുകാരി നൃത്തവും പഠിച്ചു തുടങ്ങി ആദ്യം പഠിച്ചതും അരങ്ങേറിയതും ഖത്തറിൽ കലാമണ്ഡലം സീമ ടീച്ചറിന്റെ അടുക്കലായിരുന്നു അന്ന് അരങ്ങേറ്റത്തിനെത്തിയ ഒരളവർണയോട് മോള് വലിയൊരു കലാകാരിയാകുമെന്ന് പറഞ്ഞത് ഇന്നും അപർണ ഓറ്റ അതിശയത്തോടെ ഓർക്കുന്നുണ്ട് പ്ലസ് ടു വരെ യാതൊരു മുടക്കവും കൂടാതെ അവരുടെ നൃത്തം തുടരുകയും ചെയ്തു എന്നാൽ സംഗീതം രക്ഷിതാക്കളിൽ നിന്ന് കേട്ടതല്ലാതെ അവരുടെ പഠിച്ചു തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ്സിലൊക്കെ നാട്ടിൽ വന്നിട്ടാണ് അതും വലിയ തുടർച്ചയിലല്ല താനും ആ കലാജീവിതത്തിന്റെ ആദ്യകാല ഓർമ്മകളിൽ അവരുടെ മുഴുവൻ ക്രെഡിറ്റും തന്റെ അമ്മയ്ക്ക് നൽകുന്നുണ്ട് അന്നമ്മ തൻ്റെ സകല തിരക്കുകളും മാറ്റിവെച്ച് തന്നേക്കൽ പ്രായമുള്ള പഴയ കൈനറ്റിക് കൈനറ്റിക്കോണ്ടയിൽ എല്ലായിടവും തന്നെ എത്തിച്ചതിന്റെ ഫലമായാണ് ഇന്ന് അപർണ ബാലമുരളി എന്ന കലാകാരി എന്ന മകൾ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും അങ്ങനെ തുടങ്ങിയ ബാല്യകൗമാരങ്ങൾക്കൊടുവിൽ അവരുടെ തന്റെ കരിയർ കണ്ടെത്തുന്നത് ആർക്കിടെക്റ്റിലാണ് അവർ പാലക്കാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്ററിൽ ചേർന്ന് പഠനം തുടങ്ങി കലാകുടുംബമായതിനാലും നന്നായി പാട്ടുപാടുമെന്നതിനാലും അന്ന് അവർണ ഒന്ന് രണ്ട് ആൽബങ്ങളിൽ അഭിനയിച്ചിരുന്നു അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന വിനീത് ശ്രീനിവാസിനൊപ്പം ഒരു ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത് ശേഷം തിരക്കഥാകൃത്ത് ശ്യാംബുഷ്കറിന്റെ ഭാര്യയും നടിയുമായ അവർണയുടെ ടീച്ചറായിരുന്ന ഉണ്ണിമായയാണ് മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഓഡിഷന് പോകാൻ നിർദ്ദേശിക്കുന്നത് അങ്ങനെ ജിൻസി എന്ന റോളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും ഒന്നും ഇത് തന്റെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന സിനിമയാകുമെന്ന് അവർ കരുതിയതേയില്ല ഒരുപക്ഷെ ആ സമയത്ത് അച്ഛന്റെ വഴിയെ പ്രൗഡ് ഡോട്ടർ എന്ന നിലയിൽ പ്ലേബാക്കിലേക്ക് എത്തിയപ്പോഴായിരുന്നു അവരുടെക്ക് വലിയ സംതൃപ്തി അനുഭവപ്പെട്ടത് എന്തായാലും മഹേഷിന്റെ പ്രതികാരം വലിയ നിലയിൽ ഹിറ്റായി ജിൻസി എന്ന കഥാപാത്രവും എന്നാൽ തുടർന്നു വന്ന ഒരു മുത്തശ്ശി കഥ സൺഡേ ഹോളിഡേ കാമുക്കി ബി ടെക് തുടങ്ങിയ ചിത്രങ്ങളൊന്നും അത്ര വലിയ വിജയങ്ങളായില്ല ആ സമയത്താണ് കുറച്ച് ഫോട്ടോസ് അയച്ചു തരാമോ എന്ന ചോദ്യവുമായി അപർണയ്ക്ക് സുധാ കോഗ്രേഡ് വിളിയെത്തുന്നത് ശേഷം ഓഡിഷൻ മധുരൈ സ്ലാങ് സംസാരിക്കുന്ന സൂര്യ റെമ്മി എന്ന കഥാപാത്രം ആ ഓഡിഷൻ സമയത്ത് അപർണയ്ക്ക് പിടി നൽകിയില്ല എന്നതാണ് സത്യം എന്നാൽ മഹേഷിന്റെ പ്രതികാരം കണ്ട് അത്രമേൽ അപർണയിൽ വിശ്വാസമുണ്ടായിരുന്ന സംവിധായക അവർ അപർണയ്ക്ക് ഒരു അവസരം കൂടി നൽകി മധുരൈ സ്ലാങ് പഠിക്കാൻ സമയവും നൽകി അക്കുറി വിജയിച്ചു കയറിയ ആപർണ പിന്നെ ഒരു വർഷത്തോളം മറ്റു സിനിമകളൊന്നും സ്വീകരിച്ചില്ല കഠിനമായി കഥാപാത്രത്തിനായി പരിശ്രമിച്ചു കലൈറാണി മാസ്റ്ററുടെ കീഴിലെ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അതവരെ ആ കഥാപാത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു മധുര എന്ന സുന്ദര നഗരം അവിടുത്തെ ജീവിതം അതെല്ലാം അവർണെ ഒരുപാട് സ്വാധീനിച്ചു ഒരാഴ്ച മുൻപേ മധുരയിലെത്തി അവിടെ താമസിച്ച് സാധാരണക്കാരോട് ഇടപഴകി ഭാഷയൊക്കെ പഠിച്ചാണ് അവർണ കഥാപാത്രമായി പൂർണ്ണമായും മാറിയത് ഇന്ത്യൻ ആർമി മുൻ ക്യാപ്റ്റനും എയർ ഡെക്കാൻ സ്ഥാപകനും എഴുത്തുകാരനുമായ ജി ആർ ഗോപിനാഥന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമയാണ് സൂര്യ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ സ്വാധീനമായ സ്ത്രീ കഥാപാത്രത്തെ അപർണ അനശ്വരമാക്കിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സൂര്യയ്ക്കൊപ്പം ഇത് അപർണ ബാലമുരളി എന്ന മലയാളി പെൺകുട്ടിയും അവളുടെ നടിപ്പും കയ്യടി നേടുകയാണ് ഇതൊന്നുമല്ല ഇതിനും ഒരുപാട് ഉയരങ്ങൾ അവർ താണ്ടുമെന്നത് നിശ്ചയമാണ് നയന്താരയെ പോലെ അസിനെ പോലെയൊക്കെ തെന്നിന്ത്യയിൽ മലയാളത്തിന്റെ തിലക് കുറിച്ചർത്തുന്ന മറ്റൊരു ഭാവി താരത്തിന്റെ ഉദയമായി നമുക്ക് ഈ സിനിമയെയും ഈ കഥാപാത്രത്തെയും വിലയിരുത്താം അപർണ ബാലമുരളി എന്ന നായികയ്ക്ക് ആശംസകൾ നേരാം എന്റർടൈൻമെന്റ് ഡെസ്ക് സിൽവർ സ്ക്രീൻ